滑らか。എപ്പ വരും എപ്പ വരും എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരൊക്കെ കാത്തിരുന്ന അച്ചാദിന് ഒരിക്കൽ കൂടി വന്നു. യു പിയിലെ ഗ്രാമങ്ങളിൽ ഈ ചാണകവരളിക്ക് വലിയ ഡിമാൻഡാണ്. കാരണം കത്തിക്കാൻ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ചാണകവരളിയാണ്. ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ. അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? 145 രൂപയാണ് 15 എണ്ണത്തിന് ഇവര് വിൽക്കുന്ന വില, ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്ന വില. ഭയങ്കര സംവിധാനം തന്നെയാണ്. ചാണകവരളി കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷെ ഇടക്കാലത്ത് കുറെ ആളുകൾ ഗ്യാസും ഉപയോഗിച്ചിരുന്നു. ഗ്യാസ് സിലിണ്ടർ വില കുതിച്ചു കയറിയപ്പോൾ ചാണകവരളി തന്നെ മുഖ്യസ്ഥാനത്ത് തിരിച്ചെത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ കുളിർ മഴയായി പെയ്തിറങ്ങാത്ത പ്രദേശങ്ങളുണ്ടോ? ഗ്യാസ് സിലിണ്ടർ വില കുതിച്ചു കയറിയപ്പോൾ ചാണകവരളി തന്നെ മുഖ്യസ്ഥാനത്ത് തിരിച്ചെത്തി. ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞാലും വിലക്കയറ്റം ഇല്ല ഇന്ത്യയിൽ. പാചകവാതക വിലയിൽ വൻ വർധന. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയും വാണിജ്യ സിലിണ്ടറിന് 351 രൂപയും കൂട്ടി. അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി പറഞ്ഞ എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും ദാരിദ്ര്യമുള്ളവർക്ക് നാം സൗജന്യം നൽകണം. അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞ ഞാനും ചാണകം, നിങ്ങളും ചാണകം. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.